അപ്പൊ നമ്മള് ജബൽ ലൗസിലേക്ക് പോയി. അവിടെ എന്തോ പെർമിറ്റ് ആണ്, നിയോമിന്റെ എന്തോ പ്രൊജക്ട് എടുക്കുന്നവരുടെ പെർമിറ്റ് ആണോ. പിന്നെ അവർ പറഞ്ഞ ഐസോ ഇല്ലാനാണ്. അപ്പൊ നേരെ ആവുമ്പോ മദിയനിലേക്ക് കിട്ടും. മദിയനും പറയും, പിന്നെ മായർ ഷോയബിനും പറയും. ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മള് അല്ലൂലയിലെ മദാൻസാലയിലും പോലെ വേറൊരു ചരിത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് കാണാം. അപ്പൊ ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിന് ഷുഐബ് നബീന്റെ ഗോത്രക്കാർ മലയിൽ തുരന്നുണ്ടാക്കിയ വീടുകളും അങ്ങനത്തെ എന്തെല്ലാം സംഭവങ്ങളാണ്. ഇവിടെ വിസിറ്റർ സെന്ററിലുണ്ട്, പക്ഷെ ഇപ്പൊ ഓപ്പൺ ആയിട്ടില്ല. പിന്നെ ഇപ്പൊ ഫ്രീ ആണ്, കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ പെയ്ഡ് ആവുമായിരിക്കും. അവിടെ ഇല്ല സംഭവം, അവിടെ വരെ നമ്മ നടക്കണം. ഇവിടെ 16 മക്ബറകളുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ കൊറേ കൊറേ വീട് പോലത്തെ സംഭവം കാണുന്നുണ്ട്. വീടാണോ അല്ലെങ്കിൽ കബറെടുക്കാനുള്ള സംഭവമാണോ എന്ന് അറിയില്ല. അത് അവിടെ ശരിക്കും വീട് പോലെ തന്നെ ഉണ്ട്, പക്ഷെ ഇവിടെ ഹോൾസായിട്ടില്ല. അപ്പൊ ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുമ്പോൾ ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം കൂടിയും പറയണം. അതായത് മദിയനാണ് ഈ സ്ഥലത്തേക്ക് നിയോഗിച്ച ഒരു പ്രൊഫറ്റാണ് ഷുഐബ് നബി അലൈഹി സ്വലാം. ഷുഐബ് നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു നബിയും കൂടിയാണ്. അതുമാത്രമല്ല മൂസ നബീന്റെ ഫാദർ ഇൻ ലോ കൂടിയാണ്. അപ്പൊ ഈ മദിയനിലെ ആൾക്കാർ അപ്പുറം ഇപ്പുറം പിടിച്ചു പറയും, ചീറ്റിങ്ങും ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ് അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കാനാണ് ഷുഐബ് നബി അലൈഹി സ്വലാം ഇവിടെ വന്നത്. പക്ഷെ അവരിൽ ഭൂരിഭാഗം ആൾക്കാരും ഷുഐബ് നബി അലൈഹി സ്വലാമിന് എതിരായിരുന്നു. അതുകൊണ്ട് അള്ളാഹു ഇവർക്ക് ശിക്ഷ ഇറക്കി. അപ്പോഴാണ് ഷുഐബ് നബി അലൈഹി സ്വലാം ജോർദാനിലെ പെട്രയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ജോർദാനിൽ പോയാൽ നമുക്ക് ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ മക്ബര കാണാം. അപ്പോൾ അന്നത്തെ ആൾക്കാർ ഇവിടെ മലകുത്തി ഉണ്ടാക്കിയ വീടുകളും കബറുകളും ആണ് ഇത്. അപ്പം അങ്ങനെ നമ്മളിവിടെ വീട് പോലത്തെ സ്ഥലത്തേക്ക് വന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ അല്ലൂരിൻ്റെ ഒരു മിനി വേർഷൻ. അപ്പോൾ നമുക്ക് ഉള്ളിക്കറി നോക്കാം. അതാണ് മൂസ നബി അലൈഹിസ്സലാം ഫിറോണിൽ നിന്ന് രക്ഷപ്പെടുന്ന സമയത്ത് താഴ്ചര വെള്ളം കുടിക്കാൻ വന്ന ഒരു കിണറാണിത്.